ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം അതിന് മുന്നേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള പാകം പഴുപ്പായിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് പഴുപ്പ് കൂടിയ പഴമായാലും ഇതിലേക്ക് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നെയ്യിൽ കിടന്നിട്ട് ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്കും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വെച്ചിട്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ശർക്കര പൊടി ഉണ്ടെങ്കിൽ ശർക്കര പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും രണ്ടും രണ്ട് ടേസ്റ്റാണ് ഇപ്പോൾ പഞ്ചസാരക്ക് ഏകദേശം മെൽറ്റ് ആയിട്ട് പഴക്ക് ഏകദേശം വെന്ത് വന്നാൽ ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ കൂടുതലുണ്ടായാൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ ചിത്തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആയിട്ട് വരട്ടെ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ പഴം നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഒടഞ്ഞ് കിട്ടണം പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും എന്നാൽ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് വേണ്ടത് അവിലാണ് ഞാനിപ്പോൾ ഒരു കപ്പ് അവില് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള അവൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ അവിലിൻ്റെ അളവ് ഇതൊന്ന് ഏകദേശം ഡ്രൈ ആയിട്ട് വന്നാൽ മതിയാവും നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ മതിയാവും അത്രയും ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഒരു കപ്പ് അവില് നന്നായിട്ട് പൊടിച്ചിട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേശ്ശേ കുറേശായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് നോക്കിയിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ അവിലിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇനി ഇതൊന്ന് ചൂടാറി കിട്ടണം അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറി കിട്ടിയാൽ ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കയ്യിൽ വേറെ എണ്ണ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ കറക്റ്റായിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാതും ഇതുപോലെ നല്ല ഷേയ്പായിട്ട് കറക്റ്റായിട്ട് ബോൾ ഷേപ്പാക്കി റെഡിയാക്കി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതുപോലെ ഉരുറ്റിയെടുക്കുന്ന സമയത്ത് പഴത്തിൻ്റെ വലിയ വലിയ കഷ്ണമുണ്ടെങ്കിൽ അതൊക്കെ കൈ ഒന്ന് ഒടച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാതും ഇതുപോലെ ഉരുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം ഉൾഭാഗം വെന്ത് കിട്ടാനൊന്നും ഇല്ലല്ലോ അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കളറ് മാറി നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ താങ്ക്